ശ്രീ എം ഷിനാസ്, 7-ാം ദിനവും തുടരുന്ന ആക്രമണം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനൊരു അറുതി എങ്ങനെ ഉണ്ടാകുമെന്ന് കരുതുന്നു? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അദ്ദേഹത്തോട് ചോദിച്ചതുപോലെ തന്നെ, ഈ വിക്ടർ യാനുക്കോവിച്ച് ബെലറൂസിൽ എത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ, അവിടെ ഒരു ഭരണമാറ്റമുണ്ടാക്കി അത് ഒരു വിജയമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അധിനിവേശം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യത ഏതെങ്കിലും തരത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും സൂചനകളായി ഇപ്പോൾ പരക്കുന്ന ഈ വാർത്തകളെ താങ്കൾ നോക്കി കാണുന്നുണ്ടോ? യാനുക്കോവിച്ച് കഴിഞ്ഞ തവണ പുറത്തായത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ്. അദ്ദേഹം കഴിവുകെട്ട ഭരണാധികാരിയും അഴിമതിക്കാരനും ഒക്കെയാണ് എന്നാരോപിച്ച് ജനങ്ങൾ തന്നെ കീവിലെ തെരുവിലിറങ്ങിയാണ് യാനുക്കോവിച്ചിനെ പുറത്താക്കിയത്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഭരണാധികാരി വരുന്നത്. അദ്ദേഹത്തിന് പൊതുജന സമ്മതിയുമുണ്ട്. യാനുക്കോവിച്ച് പുട്ടിന്റെ പാവ മാത്രമായിരുന്നു. അപ്പം യാനുക്കോവിച്ചിനെ തന്നെ വീണ്ടും ഭരണത്തിലേറ്റാൻ പുട്ടിൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് യാനുക്കോവിച്ചിനെ പോലെ മറ്റേതെങ്കിലും യാനുക്കോവിച്ചിനെ പുട്ടിൻ മനസ്സിൽ കാണുന്നുണ്ടാവാം. അപ്പൊ ഞാൻ ഒരു തമാശ പറയാം. ട്രോട്സ്കി, റഷ്യൻ വിപ്ലവകാരിയായ ട്രോട്സ്കി പറഞ്ഞൊരു വാചകമുണ്ട്, യു മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ വോർ ബട്ട് ദി വോർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ലാതിരിക്കാം, പക്ഷേ യുദ്ധം നിങ്ങളിൽ താല്പര്യപ്പെടുന്നു. അത് ഞാൻ തമാശ പറഞ്ഞതാണ്. പക്ഷെ എന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ 7 ദിവസമായല്ല. അപ്പം എന്നിട്ടും യാതൊരു ഫലപ്രാപ്തിയും അവിടെ ഭരണ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഈ പ്രബലമായ, എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള സൈന്യമല്ല, ആ ശക്തിയില്ല, ആ ഒരു ബലിഷ്ഠതയില്ല, എങ്കിൽ പോലും അതിന്റെ ഒരു പകുതിയായ ഈ സൈന്യത്തിന് 7 ദിവസം 48 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കീവിലെ ഭരണമാറ്റം സാധിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. 48 മണിക്കൂർ കഴിഞ്ഞു, 100 മണിക്കൂർ കഴിഞ്ഞു, 200 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാഷിങ്ടൺ പോസ്റ്റിന്റെ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അത് റഷ്യൻ ഇൻപുട്ടാണ് ആ ലേഖനത്തിൽ. കഴിഞ്ഞ 2 ദിവസമായി വ്ളാദിമിർ പുട്ടിൻ തീർത്തും അസ്വസ്ഥനാണ്. ഈ അസ്വാസ്ഥ്യത്തിന് കാരണം ആയിട്ട് വായനക്കാരന് തോന്നുക ഈ ഫലപ്രാപ്തി ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഈ 7 ദിവസമായിട്ടും ഈ നിലവിലുള്ള ഭരണകൂടത്തെ പുറത്താക്കാൻ ഈ റഷ്യയിലെ പ്രബലമായ സൈന്യത്തിന് സാധിച്ചില്ല എന്നത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിലിയേഷനാണ്, അപമാനമാണ്. അപ്പം പുട്ടിൻ ഈ 7-ാം ദിവസം സകല ശക്തിയും ഉപയോഗിച്ച് രംഗത്തിറങ്ങിയതിന്റെ കാരണം ഈ ഒരു അസ്വാസ്ഥ്യവും അപമാനവുമായിരിക്കാം. ഇപ്പം ഉക്രൈന്റെ അതിർത്തിക്ക് പുറത്ത് ഞാൻ അത്ഭുതപ്പെട്ടത് 300-ഓളം ബോംബർ വിമാനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഉടനീളം വിമാനങ്ങളെ, ഇപ്പൊ അമേരിക്കയൊക്കെ പോർ വിമാനങ്ങളെ, ടാങ്കുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഏത് വസ്തുവിനെയും തകർക്കാൻ ഉതകുന്ന പോർ വിമാനങ്ങളെ അയക്കും. അതായത് ഗ്രൗണ്ട് ഫോഴ്സ്, അതേസമയം തന്നെ എയർഫോഴ്സ്. പക്ഷേ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോംബർ വിമാനങ്ങളും പോർ വിമാനങ്ങളുടെയും സാന്നിധ്യം ഈ യുദ്ധത്തിൽ തുലോം വിരളമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 7-ാം ദിനത്തിൽ എനിക്ക് തോന്നുന്നത് പോർ വിമാനങ്ങളുടെ കളിയായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് എല്ലാവരോടും ഇൻഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആക്രമണം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ദുരൂഹമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പുട്ടിൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ 7-ാം ദിവസമെങ്കിലും എന്തെങ്കിലും സാധിച്ചേ തീരൂ എന്ന അദ്ദേഹത്തിന്റെ നിശ്ചയമായിരിക്കാം ഈ എസ്കലേഷന് കാരണം എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ശരി, തുടരുക ദയവായി ശ്രീ മോഹൻ വർഗീസ്. അങ്ങനെ ഒരു അങ്കലാപ്പ് റഷ്യയെ സംബന്ധിച്ചുണ്ടോ?